വേനൽ ചൂട് കുറഞ്ഞ് അതിശക്തമായ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും പുഴയും തോടും കവിഞ്ഞ് ഒഴുകിയതുമാണ് കാരണം. ഇതിലൂടെ വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയുമാണുള്ളത്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഒരു കാർ പുഴയിലേക്ക് മറിഞ്ഞ സംഭവത്തിന് ശേഷം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മളിൽ പലരും യാത്രകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പ്. പരിചയക്കുറവുള്ള വഴികളിലൂടെ പോകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവ ഉപയോഗിക്കുമ്പോഴും ചില മുൻകരുതലുകൾ എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. മാത്രമല്ല ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. വെള്ളപ്പൊക്കം, പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം തിരിച്ചുവിടാറുണ്ട്. ഇത് ഗൂഗിൾ മാപ്പ് വഴി അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് ആൽഗോരിതം എളുപ്പമെത്തുന്ന വഴിയായി നമ്മളെ നയിക്കാറുമുണ്ട്. എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമായിരിക്കണമെന്നില്ല. തോടുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴുകി വീണും യാത്ര ചെയ്യാൻ സാധിക്കാത്ത റോഡുകളിലൂടെയും വീതി കുറഞ്ഞതും സഞ്ചാരം സാധ്യമല്ലാത്ത അപകടങ്ങൾ നിറഞ്ഞ റോഡുകളിലൂടെയും ഗൂഗിൾ മാപ്പ് നയിച്ചേക്കുക. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പോകാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വാഹനം ഏതാണ് എന്നുള്ള ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാറ്, ബൈക്ക്, കാൽനട, ട്രെയിൻ എന്നീ ഓപ്ഷനുകൾ മാപ്പിൽ കാണാൻ സാധിക്കും. ഇതിനനുസരിച്ച് ഓപ്ഷൻ മാറ്റി കൊടുക്കേണ്ടതാണ്. കാരണം ഓരോ യാത്ര രീതികൾക്കും വ്യത്യസ്ത വഴികളായിരിക്കാം ചിലപ്പോൾ മാപ്പിൽ നൽകിയിരിക്കുക. മഴക്കാലത്ത് ജങ്കാറുള്ള വഴി പോകുന്നത് അത്ര സുരക്ഷിതമല്ല. രാത്രി സമയങ്ങളിൽ അപരിചിതവും വിജനവുമായ വഴിയിലൂടെ പോകുന്നതും ഒഴിവാക്കേണ്ടതാണ്. മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് ആൽഗോരിതം എളുപ്പവഴിയായി നയിക്കാറുണ്ട്. എന്നാൽ തിരക്ക് കുറഞ്ഞ റോഡുകൾ സുരക്ഷിതമാവണമെന്നില്ല. തോടുകൾ കവിഞ്ഞും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴുകി വീണുമെല്ലാം അപകടങ്ങൾ ഉണ്ടായേക്കാം. വെള്ളപ്പൊക്കം, പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അധികൃതർ ഗതാഗതം മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാറുണ്ട്. എന്നാൽ ഇത് ഗൂഗിൾ മാപ്പിൽ കാണിച്ചെന്ന് വരില്ല. എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനും മടി കാണിക്കരുത്. മൺസൂൺ കാലയളവിൽ ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ചുള്ള യാത്രകളിൽ കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രി കാലങ്ങളിലും തീർത്തും അപരിചിതവും വിജനവുമായ റോഡുകൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. മൺസൂണിൽ വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടിന്റെ വ്യാപ്തി എത്രയാണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം വെള്ളക്കെട്ടിലൂടെ ഓടിക്കേണ്ടി വന്ന അവസ്ഥയിൽ വണ്ടി സ്തംഭിച്ചാൽ ഒരിക്കലും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് എഞ്ചിനിൽ വെള്ളം കയറി ഗുരുതരമായ കേടുപാടുകളിലേക്ക് നയിക്കുന്നതായിരിക്കും. വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വേഗത കുറവാണെങ്കിലും ആക്സിലറേറ്റർ പെഡലിൽ ചെറിയ രീതിയിൽ കാല് വയ്ക്കാൻ ശ്രദ്ധിക്കണം. റിവ്സ് കുറയുമ്പോൾ എക്സ്ഹോസ്റ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ കഴിയും. എന്നാൽ റിവ്സ് കൂടുമ്പോൾ വെള്ളത്തെ വഴുതി മാറ്റി സുരക്ഷിതമായി സഞ്ചരിക്കാൻ സഹായിക്കും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.